ഹലോ, വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. ഞാൻ ഗോപിക. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം നാട്ടിലുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഹൗസ് ബോട്ട് ട്രിപ്പ് നടത്തി ആലപ്പുഴയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ബോട്ടിനകത്ത് കയറി ഇവിടെ കുറച്ച് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ബെഡ്റൂം റിലാക്സ് ചെയ്യാൻ നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഇപ്പം ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബെഡിൽ കയറിയപ്പോൾ തന്നെ റിലാക്സ് ചെയ്യാണ്. മുകളിലോട്ടും ഉണ്ട്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാലോ. പതുക്കെ കയറൊക്കെ അയച്ചു തുടങ്ങി. ഓ, നമ്മുടെ ഹൗസ് ബോട്ടിലെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വാവ്, ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ഹൗസ് ബോട്ട് യാത്ര. അല്ലാത്ത ബോട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ ഹൗസ് ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ്. ഇന്ന് മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കള്ള് ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറി കള്ളും ഞണ്ടുകറിയൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞ് പോയതാണ്. പക്ഷേ ഞണ്ടുകറി കിട്ടിയില്ല. അതിനോട്ട് ഞങ്ങൾക്ക് നല്ല കക്കയിറച്ചി കിട്ടി കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ബീഫ് ഫ്രൈയും നമ്മൾ ഈ കാണുന്നതാണ് പുന്നമടക്കായൽ. അപ്പോൾ ഇവിടെയാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതാണ് ഫിനിഷിംഗ് പോയിൻറ്റ്. പിന്നെ നമ്മൾ ഈ ഒരു വഴി കാണുന്നുണ്ടല്ലോ, ഇതുവഴി നമുക്ക് ബോട്ട് മാർഗം ആലപ്പുഴയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ വർഷവും വള്ളംകളി ഉണ്ട്. സെപ്റ്റംബർ 4 അത് നടക്കുന്നത്. അപ്പോൾ മിക്കവാറും, പക്ഷേ എൻ്റെ ഈ വീഡിയോ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെല്ലാവരും കാണുന്നത്.
ചെന്നെന്ന് അതെ അതെ കാണത്തോട് ഈ വർഷം ഉണ്ടാവുമല്ലോ അല്ലയോ തുടങ്ങ നാലാം തീയതി അതായിരിക്കും അവിടെ ഒക്കെ ആൾക്കാർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാ സ്ഥലം ആക്കാനും ഇങ്ങനെ ഓരോന്നൊക്കെ ട്രാക്ക് അടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇങ്ങനെ പോയിട്ട് നമ്മൾ അവിടെ കണ്ടതാണ് ഫിനിഷിംഗ് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ഊണ് റെഡിയായിരിക്കുകയാണ് അവർ തന്നെയാണ് കുക്ക് ചെയ്തൊക്കെ തന്നത് അപ്പം നല്ല ഊണായിരുന്നു സാമ്പാറും അവിയലും തോരനും ചിക്കനും ഒക്കെ ആയിട്ട് നല്ല കരിമീൻ ഫ്രൈയും ഒക്കെ ആയിട്ടൊരു അടിപൊളി ഊണായിരുന്നു എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു ഉച്ചയൂണ് സമയപ്പം പതുക്കെ എല്ലാ ബോട്ടുകളും ഇങ്ങനെ കായലിൻ്റെ സൈഡിലോട്ട് ഒതുക്കിയിട്ടിരുന്നു പക്ഷെ ഞങ്ങളുടെ ബോട്ട് ഒതുക്കിയില്ല അതിങ്ങനെ കാൽക്കുടി പൊയ്ക്കൊണ്ടിരിക്കുമ്പം തന്നെയാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് അവർ എൻജിൻ ഓഫ് ചെയ്തിരുന്നു പക്ഷെ ആ ഒരു കാറ്റിൻ്റെ ഇതിലിങ്ങനെ ബോട്ട് പതുക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇരുന്ന് ഊണൊക്കെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ നല്ല കാറ്റായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പപ്പടമൊക്കെ ഇങ്ങനെ പറന്നു പോകും പപ്പടമൊക്കെ ഇങ്ങനെ പറക്കുമായിരുന്നു പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ ഈ കാണുന്ന നമ്മൾ കൃഷിസ്ഥലമാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ കൃഷിസ്ഥലം എല്ലാം നിൽക്കുന്നത് സീ ലെവലിന് താഴെയായിട്ടാണ് കണ്ടല്ലോ ഇപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും അല്ലേ കായൽ പൊങ്ങിയും കൃഷിസ്ഥലം താഴ്ന്നു ഇരിക്കുകയാണ് അപ്പോൾ അത് ഇതൊരു പ്രത്യേകത ഒരു കാഴ്ചയാണ് ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ പല സൈഡുകളിൽ നിന്നും കൂടി വന്നിട്ട് എല്ലാവരും കൂടി എല്ലാ ബോട്ടുകളും കൂടി അങ്ങ് നിറഞ്ഞു ശരിക്കും പറഞ്ഞ അവിടെ കായലിൽ അന്ന് ഞങ്ങൾ പോയ ദിവസവും അത്യാവശ്യം നല്ല യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇവിടെ നമുക്കിതേ ഇങ്ങനെ ഹൗസ് ബോട്ട് ഇങ്ങനെ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ നൈറ്റ് സ്റ്റേ ഉള്ള ഹൗസ് ബോട്ട് അതെല്ലാം അങ്ങനെയും കിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇതാണ് ഇങ്ങനത്തെ ഈ ചെറിയ ടൈപ്പ് വള്ളം ഇത് കണ്ടോ ഇതിന് ഇത് ഇതിൽ ഒരു 1-2 മണിക്കൂർ അങ്ങനെയൊക്കെ ഓട്ടിക്കാനായിട്ടുള്ള ഒരു വള്ളമുണ്ട് ഇതിന് ശിക്കാരി വള്ളം എന്നാണ് പറയുന്നത് നൈറ്റും സ്റ്റേ ചെയ്യുന്നവരുണ്ട് അതെവിടെയെങ്കിലും കായലിൻ്റെ സൈഡിലൊക്കെ രാത്രിയൊക്കെ സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് പിന്നെയും പിറ്റേ ദിവസം അങ്ങനെ വണ്ടി എടുക്കും കാരണം ഇവിടെ രാത്രിയിൽ അങ്ങനെ കായലിലോ വള്ളങ്ങളൊന്നും പോകത്തില്ല അപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് സൈഡിലോട്ട് ഒതുങ്ങും എല്ലാവരും നമ്മുടെ മൂന്നതെ അവർ തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇങ്ങനെ അടുപ്പിക്കുകയാണ് Thank you.
ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ് ഇവിടെ ബോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാളിവിടെ മീൻ പിടിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ. ഓ ശരി, അങ്ങ് അത്രയ്ക്ക് പോവൂലേ. അപ്പൊ ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ വെച്ചേക്കല്ലേ. ഇതേണ്ടല്ലേ മീന്, അതില് കൊത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കൊത്തുമ്പോ ഈ ഒരു ഇത് കിലുന്നു. അങ്ങനെ മീൻ പിടിക്കുന്ന കാണാൻ നിന്നപ്പോഴേ ഞങ്ങൾക്ക് വേറൊരു കാഴ്ച കൂടി കാണാൻ പറ്റി. നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടിയിട്ട് അവിടെ വള്ളങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അതും ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. ഞങ്ങളുടെ ഒരു ദിവസത്തെ ബോട്ട് യാത്ര, ഒരു ദിവസം എന്നില്ല, ഒരു 11 മണിയോട്ട് ഒരു 5 മണി വരെയുള്ള ഒരു ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചു. അപ്പം ഓരോ ബോട്ടുകളും ദേ കണ്ടില്ലേ കൊണ്ടുവന്ന് അടുപ്പിച്ച് ഇടുവാണ്. അപ്പോൾ എല്ലാം ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും സവാരി കഴിയും. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും. Bye.